क्रिसमस करोल पल्ली मणि अनेक क्यों ई दिवस लोक नाना भागत जन क्रिसमस आघोषिक अो अो क्रिसमस आघोषिक सर्वजन सर्वर एल विभाग अब आघोषिक पल पड़ी तुक पड़ी मणि अवे अड़ी प्रार्थना गीत मुड़ इवे का पर येशु क्रिस्तु जनचर्ड एशु क्रिस्तु जन विशुद्ध बैबि येशु क्रिस्तु जनचु चरित्र पुस्तक जन वास्तव संगति अब डिशंब रात्रो आवण येशु क्रिस्तु ई लोक जन ओर्म प्रसिद्धी रीति इन लोकमेपा ओर वर्ष क्रिस्मस आघोषितोरें यथार्थम रीति येशु क्रिस्तु उल्क पढ़िप्च सदेश तीवको साध्यप्राय तीर्त आ सदेश इन क्रिस्मस मद्यशाल तुरंत वच मद्यम मनुष्य आघोषिक नृत्यमा अनेपात पल स्थान लोक ऐसी पटी इन क्यों अर ग्राम कुटे निर्वेट का नामोर्कड़ा संगति यथार्थम येशु क्रिस्तु अच्छ सद येशु क्रिस्तु एकशु क्रिस्तु लोक येशु क्रिस्तु और पापमीवन ई लोक जीवित मयर्तेय उद्देश्यम क्यों नाम लोक नाना भाग मनुष्य अो क्रिस्म आघोषिक ओर्क ऐसी या मिल विशुद्ध बैबि और वाक्य सूक्त वाई कलपान आग्रह येशु क्रिस्तु रर्ष जनते अव प्रसिद्धन और चरत्रकार अंदर वर्ष मुंबयते चरत्रकार दैवे वह रेखपुर अब दूतन दूतन आटयन्मरों अवे वेदेश रात्रि कड़ा आटयन्मर विदेश अब दूतन अच्छा भयपड़े सकल जन महा आनंद नल्क सुधा या क्रिस्तु कर्तव्य रक्षक दावीद पटे जन क्यों इवे स्वर्ग दूतन अच्छा स्वर्गम भूमि स्वर्गम ई भूलोक तीर्च स्वर्गमें नरवु प्रियपरे आ स्वर्गम दैव तिंहासन दैव वाणी स्थल दैवमेलूत्रम दैव एल हृदय दुख प्रयास अवन दैव आ स्वर्ग सेवकात्मा दैव तूतन्मर तीर्च निशंशयर संगति रर्ष इत्रि आ दूतन आवड़े घोषिक अवड़े विचयोड़ पर पावप्पेट्ट भयपड़े सकल जन अलग सर्वजन महा आनंद नल्क सुवार्त इधा या प्रियपरे येशु क्रिस्तु जनचु विवरम लोकते धरीपयु क्रिस्तु अवे जनचुट पावप्पेट्ट आटयन्मरों प्रख्यापी आटयन्मर विविध स्थल आ प्रख्यापी चुनु जन स्थल चल अवड़ाने अवे का जन शिशु अम्मी मरू का चरित्र वस्तु
ഡിസംബർ 25 തീയതി മാത്രമാണെന്നില്ല അത് ജനിച്ചു എന്നുള്ള ഒരു ചരിത്ര വസ്തുവാണ് ചരിത്ര സംഭവമാണ് എന്നാൽ ലോകത്തിൽ അനേകരാണ് ഇതിൽ ജനിച്ചിട്ടുണ്ട് അനേക മഹാന്മാർ ജനിച്ചു അനേതരത്തിലുള്ളതായ ശാസ്ത്രജ്ഞന്മാരും തത്വശാസ്ത്രജ്ഞന്മാരും മതനേതാക്കന്മാരും ആത്മീയ നേതാക്കന്മാരും ലോകത്തിലെ ധാരാളം സാമ്രാട്ടുകളും ചക്രവർത്തിമാരും അതുപോലെ തന്നെ ധാരാളം പേര് ഈ ലോകത്ത് ജനിച്ചിട്ടുണ്ടെങ്കിലും അവരെ കുറിച്ച് ഒരിക്കലും എവിടെയെങ്കിലും അവരുടെ ജനനം എന്നുള്ളത് സർവജനത്തിനും അവിടെ നൽകുന്നതായ സർവജനത്തിനും ഉണ്ടാകേണ്ടതായ ഒരു മഹാസന്തോഷം ആണെന്നുള്ള കാര്യം ഒരു മഹാസുവാർത്ത ആണെന്നുള്ള കാര്യം ആനന്ദം നൽകുന്ന ഒരു സുവാർത്തയാണെന്നുള്ള കാര്യം ആരും എങ്ങും പറഞ്ഞിട്ടില്ല എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനത്തിലാണെങ്കിൽ ആ സകല ജനത്തിലും ഉള്ള ആനന്ദം നൽകുന്ന ഒരു സുവാർത്തയായിട്ട് അവിടെ അത് പ്രഖ്യാപിക്കപ്പെടുന്നു ആരാണ് ഈ സർവജനം ഇത് ക്രിസ്ത്യാനികൾ മാത്രമാണോ പള്ളികളിൽ പോകുന്നവരാ മാത്രമാണോ പാട്ടുകൾ പാടുന്നവരാണോ പ്രാർത്ഥിക്കുന്നവർ മാത്രമാണോ ആരാധിക്കുന്നവർ മാത്രമാണോ അല്ലേ അല്ല ലോകത്തിലെ സകല ജനങ്ങളും ഇന്ന് ജാതിയുണ്ട് മതമുണ്ട് ഇത്യാദി കാര്യങ്ങൾ മനുഷ്യർ സൃഷ്ടിച്ചതാണ് ദൈവത്തിന്റെ മുമ്പിൽ ജാതിയോ മതമോ പ്രത്യേകമായ ഏതെങ്കിലും കെട്ടുപാടുകളുമില്ല ദൈവത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ് ദൈവമാണ് എല്ലാവരെയും സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് ആക്കിയിരിക്കുന്നത് ദൈവം എല്ലാവർക്കും ഒരുപോലെ ഈ ഭൂമിയെ കൊടുക്കുകയുണ്ടായി ദൈവം എല്ലാവർക്കും ഒരുപോലെയാണെങ്കിൽ ആ വായുവും ജലവും മാത്രമല്ല പക്ഷി വസ്തുക്കളും സമുദ്ര ജീവികളെയും മാത്രമല്ല മനുഷ്യന് വേണ്ടതായ എല്ലാ കാര്യങ്ങളും ഒരുപോലെ നൽകുകയുണ്ടായി ക്രിസ്ത്യാനിക്ക് ഒരു തരത്തിലുള്ളതായ ജലം അല്ലെങ്കിൽ വായു അല്ലെങ്കിൽ ഹൈന്ദവന് മറ്റൊരു തരത്തിലുള്ള ജലം വായു അല്ലെങ്കിൽ ഇസൽമാന് വേറൊരു തരത്തിലുള്ളതായ വായു എന്ന രീതിയിൽ വിഭാഗിച്ചിട്ട് കൊടുത്തിട്ടില്ല അതെല്ലാം നമ്മൾക്കാണ് ഈ വിഭാഗീയ ചിന്ത ഉണ്ടായത് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വയലാർന്ന് നമ്മുടെ കവി ഇങ്ങനെ പറഞ്ഞത് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതങ്ങളും കൂടെ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും ദൈവങ്ങളും എല്ലാവരും കൂടെ ആ അവരാണെങ്കിൽ ഈ ഭൂമി വിഭാഗിച്ചെടുത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് വിഭാഗീയമായ ചിന്തകള് വിഭാഗീയമായ ചിന്താഗതികള് മാത്രമല്ല അതിർവരമ്പുകള് ഇവയെല്ലാം മനുഷ്യനുണ്ടാക്കിയതാണ് ദൈവം ഉണ്ടാക്കിയതല്ല ദൈവം എല്ലാവരെയും ഒരുപോലെ സൃഷ്ടിച്ച് ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നു നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ വളർച്ചയ്ക്കും നമ്മുടെ നിലനിൽപ്പിനും വേണ്ടതായ എല്ലാ കാര്യങ്ങളും നമുക്കൊരുപോലെ ആ നിലയിൽ തുല്യമായിട്ട് വിഭാഗിച്ച് നമുക്കോരോരുത്തർക്കും നൽകിയിരിക്കുന്നതായ ദൈവമാണ് ആയതിനാൽ പ്രിയപ്പെട്ടവരെ സർവജനത്തിനും വേണ്ടതായ ഒരു മഹാസന്തോഷമാണ് ഇവിടെ ആ ദൂതൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂലോകത്തിന് സകലർക്കും വേണ്ടി നൽകിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് ദൈവം ആ നിലയിൽ ഒരു മഹാസന്തോഷം സർവജനത്തിനും വേണ്ടി അറിയിച്ചത് കാരണം ദൈവം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു ജാതി മത വ്യത്യാസമന്യേ കുല ഗോത്ര വ്യത്യാസമന്യേ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ ആ മാത്രമല്ല ആ പാമരെന്നോ പണ്ഡിതനെന്നോ ആ നിലയിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരെയും ദൈവം ഒരുപോലെ സ്നേഹിക്കുന്നു ഇന്ന് ഈ രാത്രി സമയത്ത് ലോകമെമ്പാടും ക്രിസ്മസ് കൊണ്ടാടുമ്പോൾ ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ സംഗതി പ്രിയപ്പെട്ടവരെ ഈ പാറയിൽ ഭവനത്തിന്റെ ചുറ്റും താമസിക്കുന്നതായ ഞങ്ങളുടെ രക്തത്തിന്റെ രക്തവും മാംസത്തിന്റെ മാംസവുമായ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ ഏറ്റവും പ്രിയപ്പെട്ടതായ സത്യം എന്നുള്ളത് ഗോഡ് ലവ്സ് യു ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ ഏതൊക്കെ അവസ്ഥയിലായിരുന്നാലും ശരി ഏതൊക്കെ തരത്തിലുള്ളതായ പ്രശ്നങ്ങൾ കൂടെ കടന്നുപോയാലും ശരി നിങ്ങളുടെ മാനസികാവസ്ഥ തകർന്ന അവസ്ഥയിലാണെങ്കിൽ തന്നെയും മാത്രമല്ല നിങ്ങൾക്ക് ആരോഗ്യപരമായ പല പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ മുമ്പോട്ട് നോക്കി ആശങ്കപ്പെടുന്നതായ പല പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മക്കളെ കുറിച്ച് അവരുടെ ഭാവിയെ കുറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ സംഭവിച്ച് നിരാശരായിട്ട് നിൽക്കുന്നതായ ആരെങ്കിലും ഇന്ന് ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതായ ഏറ്റവും പരമപ്രധാനമായ വസ്തുതയാണ് ദൈവം എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്നു ജീവനുള്ള ദൈവം എല്ലാവരെയും നമ്മളെ ഓരോരുത്തരെയും ഒരുപോലെ സ്നേഹിക്കുന്നു ആയതിനാൽ ആ ദൈവം നമുക്ക് വേണ്ടി ഒരു സത് വർത്തമാനം അറിയിച്ചിരിക്കുകയാണ് ഇത് കേവലം ക്രിസ്തുമസ് കരോളിൽ പാടി അവസാനിപ്പിക്കേണ്ടതായ
ഒരു വർത്താനമല്ല ഇത് ഏതെങ്കിലും പള്ളിമടിയിൽ അടിച്ച് അവിടെ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമല്ല സകല മനുഷ്യരും അറിയേണ്ടതായ ഒരു സുവിശേഷം അല്ലെങ്കിൽ സുവാർത്തയാണ് ഇത് പ്രിയപ്പെട്ടവരെ സകലർക്കും ആനന്ദം നൽകുന്ന സുവാർത്തയാണ് ഇത് ശരീരത്തിന്റെ ആനന്ദമോ ഏതെങ്കിലും മാനസികമായ ആനന്ദമല്ല എന്നാൽ മനുഷ്യന്റെ ആത്മാവിന് ആനന്ദം നൽകുന്നതായ ഒരു സുവാർത്തയാണ് കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നു പോയിരിക്കുന്നു ഇന്നത്തെ ലോകത്തിലെ പ്രശ്നങ്ങള് സർവവിധമായ പ്രശ്നങ്ങളും നമ്മൾ എടുത്ത് തൂക്കി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തൂക്കി ഉരുക്കി നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന്റെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അത് ഭൗതികമായ പ്രശ്നമാണെങ്കിലും ആത്മീയമായ പ്രശ്നമാണെങ്കിലും മാനസികമായ പ്രശ്നമാണെങ്കിലും സകലവിധമായ പ്രശ്നങ്ങൾക്കും മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയൊരു പ്രശ്നമാണ് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ദൈവം മനുഷ്യന് വേണ്ടി അറിയിച്ചിരിക്കുന്നതായ ആ സത്വചനത്തില് അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായിട്ട് തീർന്നിരിക്കുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പാപമില്ലാത്തവനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവ തേജസ്സോടുകൂടിയാണ് എന്നാൽ മനുഷ്യർ പാപം ചെയ്തുകൊണ്ട് എല്ലാവരും സകല മനുഷ്യരും ജാതി മത ഗോത്ര വ്യത്യാസമെന്നേ സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നുപോയി പാപികളായി തീർന്നു പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പാപത്തെ കുറിച്ച് കൂടെ പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചേക്കാം ഇത് ഉപദേശ ഭാഷയാണ് ഇത് പാസ്റ്റർമാരുടെ ഭാഷയാണ് അല്ല അല്ല പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളെ കുറിച്ച് കാണും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ദൈവം നിങ്ങളെ സർവദാ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഒരു വാസ്തവമാണ് നാം ഓരോരുത്തരും സകല മനുഷ്യരും ദൈവത്തിൽ നിന്ന് അകന്നുപോയി ജീവനുള്ള ദൈവത്തിൽ നിന്നും അകന്നുപോയി എന്നുള്ളതായ നഗ്നമായ സത്യം ആ നിലയിൽ മനുഷ്യൻ അകന്നുപോയി മനുഷ്യൻ ജന്മപാപികളായതുകൊണ്ട് മനുഷ്യൻ കർമ്മപാപങ്ങൾ ചെയ്തു പോകുന്നു ജന്മനാ പാപികളായിട്ടാണ് ഈ ലോകത്തിൽ നമ്മൾ ജനിച്ചു വീരുന്നത് ഒരു ചെറിയ കുഞ്ഞ് വളരെ നിഷ്കളങ്കനായിട്ട് ലോകത്ത് ജീവിക്കും എന്ന കാലക്രമത്തിൽ അവൻ പലതരത്തിലുള്ളതായ പാപങ്ങൾ സംസാരിക്കുന്നു പാപങ്ങൾ പ്രവർത്തിക്കുന്നു പാപങ്ങൾ ചെയ്യുന്നു അത് കാണിക്കുന്നത് ജന്മപാപമാണ് സകല കർമ്മപാപങ്ങളുടെയും മൂല്യം എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് എല്ലാവരും മനുഷ്യരാണ് പാപോഹം പാപകർമ്മോഹം പാപാത്മാ പാപസംഭവ ത്രൈമാ പുണ്ഡരി കാംക്ഷ സർവേജ്ഞേശ്വരോഹിനി എന്ന് ആഢ്യ ആര്യന്മാര് ആഢ്യ ആര്യഭക്തന്മാര് ഈ ഭാരതത്തിലെ ആര്യ വേദകാലത്തെ ഭക്തന്മാര് അവരതിരാവരെ എഴുന്നേറ്റുന്നുണ്ട് പാടുമാറുന്നു ദൈവമേ ഞങ്ങൾ പാപത്തിൽ ജനിച്ചിരിക്കുന്നു പാപത്തിൽ ജീവിക്കുന്നു പാപത്തിൽ മരിക്കുവാനായിട്ട് പോകുന്നു പ്രിയപ്പെട്ടവരെ സകല മനുഷ്യരും ആ പാപത്തിൽ മരിക്കുവാനായിട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ ദൈവം മനുഷ്യനു വേണ്ടി ആ പാപത്തിന്റെ ഒരു ന്യായവിധി പാപത്തിന്റെ ഒരു ശിക്ഷാവിധി പാപത്തിന്റെ ഒരു അനന്തരഫലം അത് നരകമാണ് ധാരാളം നരകങ്ങളെ കുറിച്ച് വേദങ്ങളും മറ്റും ഉപദേശിക്കുന്നുണ്ട് നരകം എന്നുള്ളത് ഒരു വാസ്തവമാണ് ഭൂമി ഒരു വാസ്തവമാണെങ്കിൽ ഈ പ്രപഞ്ചം ഒരു വാസ്തവമാണെങ്കിൽ സ്വർഗം ഒരു വാസ്തവമാണെങ്കിൽ പ്രിയപ്പെട്ടൊരു നരകവും ഒരു വാസ്തവമാണ് ആ നരകത്തിലേക്ക് മനുഷ്യർ തള്ളപ്പെടാൻ പോവുകയാണ് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും നരക ന്യായവിധിയും മനുഷ്യന് വേണ്ടി ഒരുക്കിയിരിക്കുന്നു അതെല്ലാ മനുഷ്യർക്കും ഒരുപോലെ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ് സംഗതികളൊക്കെ ആ നിലയിൽ അത് യാഥാർത്ഥ്യമായിരിക്കെ പ്രിയപ്പെട്ടവരെ ഈ നരകത്തെ കുറിച്ചോ ഈ ന്യായവിധിയെ കുറിച്ചോ ഇത്യാദി കാര്യങ്ങളെ കുറിച്ചല്ല ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത് നിങ്ങളെ ഓർപ്പിക്കുന്നത് സർവജനത്തിനും അത് നിങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ആരാണെങ്കിലും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് സർവജനത്തിനും ഉണ്ടാവാനുള്ളതായ ഒരു മഹാസന്തോഷം സർവജനത്തിനും ഉണ്ടാവാനുള്ളതായ ആനന്ദം നൽകുന്നതായ ഒരു വലിയ സുവാർത്തയാണ് ഇന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുന്നത് അതെന്താണെന്നറിയാമോ ദൈവം ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നതായ വാർത്തയാണ് സദ്വാർത്തയാണ് എന്തിനു വേണ്ടിയാണ് ദൈവം തമ്പുരാൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് സകല മനുഷ്യരും പാപത്താൽ നയിക്കപ്പെട്ട് പാപത്തിൽ അകപ്പെട്ട് പാപത്താൽ ന്യായവിധിക്കപ്പെട്ട് അവർ നരകത്തിലേക്ക് പോകുമ്പോൾ ദൈവം എല്ലാവരോടും സ്നേഹത്തോടുകൂടി പറയുകയാണ് മകനെ മകളെ നിങ്ങൾ നരകത്തിൽ പോകേണ്ട ആവശ്യമില്ല പാപത്തിന് അനന്തരഫലമായിട്ട് നിങ്ങൾ നരകയാതന അനുഭവിക്കേണ്ട ആവശ്യമില്ല നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നു നിങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നു God loves everybody.
ദൈവം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു. ദൈവം എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചതുകൊണ്ട് ദൈവം തമ്പുരാൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിലേക്ക് ഒരു മനുഷ്യനായിട്ട് ഇറങ്ങി വരികയുണ്ടായി. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ദൈവം തമ്പുരാൻ തന്നെ ഈ ലോകത്തിലേക്ക് ഒരു മനുഷ്യനായിട്ട് ഇറങ്ങി വരേണ്ട ആവശ്യം വന്നത്? മത നേതാക്കന്മാരുണ്ട്, താത്വ്യന്മാരുണ്ട്, തത്വശാസ്ത്രജ്ഞന്മാരുണ്ട്, നല്ല രീതിയിൽ ജീവിച്ചവര് ധാരാളം പേരുണ്ട്. നമ്മൾ തന്നെ ആർഷ ഭാരതത്തിലാണെങ്കിൽ അനേക മഹർഷിമാരും അനേകരൊക്കെ ജീവിച്ചിട്ടുണ്ടല്ലോ. അവര് പോരെ, അവര് മനുഷ്യന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് മതിയല്ലോ എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാൽ ഒരു കാര്യം ഓർക്കേണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ, ഒരു പാപിക്ക് മറ്റൊരു പാപിയുടെ പരിഹാരം വരുത്തുവാനായിട്ട് സാധ്യമല്ല. ഈ ലോകത്തിൽ ജനിച്ചിട്ടുള്ളതായ എല്ലാവരും ജന്മനാ പാപികളായി തീർന്ന് കർമ്മണാ പാപങ്ങൾ ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നു പോയിരിക്കുന്നുകൊണ്ട് മനുഷ്യന്റെ ആത്മീയ നന്മയ്ക്ക് വേണ്ടി, മനുഷ്യനെ നരകത്തിൽ രക്ഷിപ്പാൻ വേണ്ടി വേറാരും വേറാരുടെയും ജീവിതം, വേറാരുടെയും പ്രവൃത്തികള് അതുകൊണ്ട് സാക്ഷാത്കരിക്കപ്പെടുന്നില്ല. ആയതിനാൽ പാപമില്ലാത്ത ദൈവം, വെളിച്ചത്തിൽ വസിക്കുന്നതായ ദൈവം, പാപം ചിന്തിക്കാത്തവനായിട്ട്, പാപം പ്രവർത്തിക്കാത്തവനായിട്ട് ആ നിലയിൽ യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചു. പ്രിയപ്പെട്ടവരെ, നാം ഓർക്കേണ്ടിയിരിക്കുന്നു, ലോകത്തിലെ ഏതെങ്കിലും ഒരു സാധാരണ വ്യക്തി ജനിച്ചതുപോലെയല്ലായിരുന്നു യേശുക്രിസ്തു. ലോകത്തിലെ ഏറ്റവും വലിയ മഹാമാരി ജനിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട്, അല്ലെങ്കിൽ അനേക വർഷങ്ങൾക്ക് മുമ്പ്, അനേക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ലോകത്തിൽ അവർ ജനിക്കും എന്നുള്ള കാര്യം മുൻകൂട്ടി പ്രസ്താവിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ കാര്യം തുലോം വ്യത്യസ്തമായ കാര്യമാണ്. യേശുക്രിസ്തു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, അനേക നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 700 വർഷം മുമ്പ്, 1000 വർഷങ്ങൾക്ക് മുമ്പ്, 1500 വർഷങ്ങൾക്ക് മുമ്പ്, 3000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു നിഷ്പാപനായിട്ട് ഈ ലോകത്ത് ജനിക്കും, അല്ലെങ്കിൽ ദൈവമായ യഹോവ ദൈവം ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരും, ഈ ലോകത്തിൽ ഒരു കന്യയെ കൂടെ ജനിക്കും എന്നുള്ള കാര്യം മുൻകൂട്ടി പ്രസ്താവിച്ച് അവ അന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ആ നിലയിൽ വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിൽ കാലാകാലങ്ങളായിട്ട് വിവിധ സമയങ്ങളായിട്ട് എഴുതപ്പെട്ടിട്ടുള്ളതായ അങ്ങനെയുള്ളതായ ആ മുൻകൂട്ടി എഴുതപ്പെട്ട പ്രവചനങ്ങൾ എന്ന് പറയും, മുൻകൂട്ടി എഴുതിയിട്ടുള്ളതായ ആ കാര്യങ്ങളുടെയെല്ലാം നിവൃത്തിയായിട്ടാണ് 2000 വർഷങ്ങൾക്ക് യേശുക്രിസ്തു അവരുടെ മേൽരേഖയിൽ ജനിച്ചത്, നിഷ്പാപനായിട്ട് ജനിച്ചത്. ഒരേ ഒരു ചോദ്യം ചോദിക്കുക, മനുഷ്യന്റെ പാപങ്ങൾക്കു വേണ്ടി, എന്റെ പാപങ്ങൾക്കു വേണ്ടി, എന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി, എന്റെ പാപങ്ങളുടെ പ്രായശ്ചിത്തത്തിന് വേണ്ടി ആര് ഈ ലോകത്ത് ജനിച്ചു എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ചെന്ന് നിൽക്കുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ബേത്ലഹേമിലെ പുൽക്കുട്ടിയിലാണ്. അവിടെയാണെങ്കിൽ യേശുക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെ പാപങ്ങൾക്കു വേണ്ടി ഈ ലോകത്ത് ജനിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകം ക്രിസ്മസ് കൊണ്ടാടുകയാണ്, യേശുക്രിസ്തുവിന്റെ ജനനം കൊണ്ടാടുകയാണ്. കൊണ്ടാടുന്ന വിധമൊന്നുമല്ല അവരിത് കൊണ്ടാടുന്നത്. ഇന്ന് മദ്യം കൊണ്ടും മദ്യാക്ഷികളെയും കൊണ്ടും, ഇന്ന് ആ നിലയിലുള്ള നഗ്ന നൃത്തങ്ങൾ കൊണ്ടും, മറ്റുള്ളതായ അനേക തരത്തിലുള്ളതായ കാര്യങ്ങൾ കൊണ്ട്, ആഗ്രാദ കാര്യങ്ങൾ കൊണ്ട് അവിടെ ഒന്നും ദൈവമില്ല, ദൈവത്തിന്റെ സാന്നിധ്യമില്ല. ആ നിലയെ കൊണ്ടാടുവാനായിട്ട് യേശുക്രിസ്തു പറഞ്ഞില്ല, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാര് പറഞ്ഞില്ല, ജനം മതിമറന്ന് അവിടെ അർമാദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ജനനം കൊണ്ട് മാത്രം യാതൊരു ഗുണവുമില്ല. യേശുക്രിസ്തു ഈ ലോകത്ത് ജനിച്ചത് മാത്രമല്ല, നിഷ്പാപനായിട്ട് ഈ ലോകത്ത് ജീവിച്ചു. ലോകത്തിലെ ഏത് നേതാക്കന്മാരുടെയും ഏത് താത്വന്മാരുടെയും ജീവിതം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവര് പാപം ചെയ്തു, പാപം പ്രവർത്തിച്ചു. പാപമാണെങ്കിൽ അവരാണെങ്കിൽ പ്രവർത്തിക്കുകയും ചെയ്യുകയും പറ്റി ചെയ്തു. എന്നാൽ യേശുക്രിസ്തുവിൽ യാതൊരു പാപമില്ലായിരുന്നു, അവന് പാപമില്ലാത്തവനായിരുന്നു, അവൻ പാപം അറിയാത്തവനായിരുന്നു. ആ നിലയിൽ യേശുക്രിസ്തു പാപമില്ലാത്തവനായിട്ട് 33 വർഷക്കാലം ഈ ഭൂമി പാപമില്ലാത്ത ശരീരത്തോടുകൂടി ജീവിച്ചു. അവൻ പാപം ചിന്തിച്ചില്ല, അവൻ പാപം പ്രവർത്തിച്ചില്ല, അവൻ പാപം പറഞ്ഞില്ല. നിഷ്പാപനായ യേശുക്രിസ്തു ഏതെങ്കിലും തെറ്റുകൾ ചെയ്യുകയോ പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യാതെ ഇരുന്നിട്ടും, പ്രിയപ്പെട്ടവരെ, അന്നത്തെ സമൂഹം, യഹൂദ സമൂഹം, അന്നത്തെ റോമ സാമ്രാജ്യം, അന്നത്തെ സാമ്രാട്ടുകൾ, റോമൻ കൈസർമാര് യേശുക്രിസ്തുവിനെ ക്രൂശിൽ കൊണ്ടുപോയി ക്രൂശിക്കുകയുണ്ടായി. യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു എന്നുള്ള കാര്യം
നമ്മൾ ബൈബിളിലെ വചനങ്ങളിൽ സുവിശേഷങ്ങൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ചോദിച്ചേക്കാം, യേശുക്രിസ്തു എന്തിനു വേണ്ടിയാണ് ക്രൂശിക്കപ്പെട്ടത്? യേശുക്രിസ്തു തന്റെ സ്വന്തമായ ഏതെങ്കിലും തെറ്റുകൾക്ക് വേണ്ടിയാണോ ക്രൂശിക്കപ്പെട്ടത്, മരണം വരിച്ചത്? അല്ലേ, അല്ല. യേശുക്രിസ്തു ചെയ്തതായ ഏതെങ്കിലും തെറ്റിനു വേണ്ടിയോ ഏതെങ്കിലും കുറ്റങ്ങൾക്ക് വേണ്ടിയോ യേശുക്രിസ്തു പറഞ്ഞതായ ഏതെങ്കിലും തെറ്റ് വർത്തമാനത്തിനു വേണ്ടിയല്ല യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് അല്ലെങ്കിൽ അവിടെ തറയ്ക്കപ്പെട്ടത്. അതിനെക്കുറിച്ച് വിശുദ്ധ പൗലോസ് പറഞ്ഞതായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തു മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത്, നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത്. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാനായിട്ട് ലോകത്തിലേക്ക് വന്നതെങ്കിൽ യേശുക്രിസ്തു മരിച്ചത് സകലരുടെയും പാപങ്ങൾക്ക് വേണ്ടിയാണ്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. ഇന്ന് പ്രിയപ്പെട്ടവരെ, സകല മനുഷ്യരുടെയും പാപങ്ങൾക്കു വേണ്ടി, സകല മനുഷ്യരെയും പാപത്തിൽ നിന്ന് വിടുവിച്ച് അവരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി, അവർക്ക് സ്വർഗരാജ്യം പോകത്തക്ക രീതി, പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെ പാപങ്ങൾക്കു വേണ്ടി കാൽവരി കുരിശിൽ മരിച്ചു. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരന്മാരെ, ഇത് ഏതെങ്കിലും മതചിന്തകൾ നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നില്ല. ഏതെങ്കിലും സ്വാധ്യമായ മതചിന്തകൾ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശുക്രിസ്തു മരിച്ചത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, എത്രയോ പാപങ്ങൾ ചിന്തിച്ചു, പ്രവർത്തിച്ചു, എന്നാൽ ഇതിന്റെ എല്ലാം മൂല കാരണം നിങ്ങൾ പാപികളായിട്ട് ജനിച്ചത് കൊണ്ടാണ്. എന്നാൽ യേശുക്രിസ്തു നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി കുരിശിൽ മരിച്ചു, എന്റെയും നമ്മുടെ ഓരോരുത്തരുടെ പാപങ്ങൾക്ക് വേണ്ടി ഒരു ബലിയായിട്ട്, പാപത്തിന്റെ നാശത്തിന് വേണ്ടി ഒരു ബലിക്രിയയായിട്ട് തീർന്ന് ഒരു പ്രായശ്ചിത്തമായിട്ട് യേശുക്രിസ്തു കാൽവരി കുരിശിൽ മരിച്ചു. മരിക്ക മാത്രമല്ല, അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുന്നു. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു മാത്രമല്ല, അവനാണെങ്കിൽ ലോകത്തിൽ ക്രൂശിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അവന്റെ അവസാന രക്തം വരെ നിഷ്പാപ രക്തം കാൽവരി കുരിശിൽ ഒഴിയുന്നു മാത്രമല്ല, അവൻ മൂന്നാം നാൾ മരിച്ച ശേഷം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുന്നു. ഞാൻ എന്റെ ഈ സന്ദേശം ഇവിടെ നിർത്തുകയാണ്. ജനത്തേക്കാൾ നമ്മുടെ മരണമാണ് നമ്മുടെ ആത്മീയ ഉദ്ധാരണത്തിന് കാരണം. നമ്മൾ ആത്മീയമായിട്ട് നമ്മൾ ഉദ്ധരിച്ച് നമുക്ക് സ്വർഗത്തിൽ പോകുവാനായിട്ട് കാരണമായി തീർന്നതായ വസ്തുത യേശുക്രിസ്തുവിന്റെ നിഷ്പാപ പാപം, നിഷ്പാപ രക്തം അവൻ ഒഴുക്കിയെന്നുള്ളതാണ്. എന്റെ രക്തത്തിൽ, നിങ്ങളുടെ രക്തത്തിൽ, മഹാത്മാഗാന്ധിയുടെ രക്തത്തിൽ, മഹാത്മാഗാന്ധിയുടെ രക്തത്തിൽ, മദർ തെരേസയുടെ രക്തത്തിൽ, ലോകത്തിലെ ഏത് ഏത് തത്വാചാര്യന്മാരുടെയും രക്തത്തിൽ, ഏത് മത നേതാക്കന്മാരുടെയും രക്തത്തിൽ, ഏത് രാഷ്ട്രീയ നേതാക്കന്മാരുടെയും രക്തത്തിൽ പാപം ഉള്ളപ്പോൾ, പാപപങ്കുലമായപ്പോൾ എന്റെ യേശുക്രിസ്തുവിന്റെ രക്തം കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞതായ രക്തത്തിൽ യാതൊരു പാപമില്ല, നിഷ്പാപഭാവമായിരുന്നു യേശുക്രിസ്തുവിന്റെ രക്തം. ആ രക്തം ഒഴുകി എന്റെ ഓരോരുത്തരുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ കാൽവരി ക്രൂശിൽ മരിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ അനുമശിഷ്യനായ യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞത്, ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ രക്തം എന്ന് പറഞ്ഞാൽ ദൈവത്തോട് തുല്യനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പാപനാശം ഉണ്ടെങ്കിൽ മാത്രമേ സ്വർഗ പൂതി അല്ലെങ്കിൽ സ്വർഗം പ്രായപ്പാനായിട്ട് സാധിക്കത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ മാത്രമാണ് പാപത്തിന്റെ പരിഹാരം. ആ പരിഹാരം നമ്മൾ സിദ്ധിക്കേണ്ടിരിക്കുന്നു, സകല മനുഷ്യനും അത് സിദ്ധിക്കേണ്ടിരിക്കുന്നു. എങ്കിൽ മാത്രമേ മരണത്തിന് ശേഷം നിങ്ങൾക്ക് സ്വർഗം പോകുവാനായിട്ട് കഴിയത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഒരു യാഥാർത്ഥ്യമാണ് നിങ്ങളോട് പറഞ്ഞത്. ഇതൊരു യാഥാർത്ഥ്യമില്ലായിരുന്നുവെങ്കിൽ ഞാനിത് വിശ്വസിക്കത്തില്ലായിരുന്നു. ഇതൊരു യാഥാർത്ഥ്യമില്ലായിരുന്നെങ്കിൽ നിങ്ങളോട് ഇത് പ്രസംഗിക്കത്തില്ലായിരുന്നു. ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഇതർത്ഥമല്ല, ഇതൊരു യാഥാർത്ഥ്യമായ സംഗതിയാണ്. യേശുക്രിസ്തു നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുന്നു. ആയതിനാൽ നിങ്ങൾ എന്ത് ചെയ്യണം? മതം മാറണോ? ഇല്ലേയില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? സഭയിൽ ചേരണമോ? ഇല്ലേയില്ല. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഏത് അവസ്ഥയിലായിരുന്നോട്ടെ, ഏത് പശ്ചാത്തലത്തിൽ നിന്നോട്ടെ, നിങ്ങളൊരു പക്ഷേ മദ്യത്തിന്റെയോ മയക്കുമരുന്നിന്റെയോ മറ്റ് സാമൂഹ്യ ദോഷങ്ങളുടെയോ അടിമയായിരുന്നേക്കാം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നതായ ഈ പുതുജീവൻ കൊണ്ട്, ഈ നിത്യജീവൻ കൊണ്ട് നിങ്ങൾ മദ്യപാനം ചെയ്യാതെ, മയക്കുമരുന്ന് ഉപയോഗിക്കാതെ, മറ്റു കാര്യങ്ങൾ ചെയ്യാതെ ദൈവീയ സന്തോഷത്തിൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വളരെ ഫലപ്രദമായ ഒരു ജീവിതം
ഈ സമൂഹത്തെ നയിക്കാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കും അതിലൂടെ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ ഞാൻ എന്ന ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഞാൻ ഇത് അവതരിപ്പിച്ചത് മതചിന്തകളല്ല മതത്തിലേക്ക് മതം മാറ്റാൻ വേണ്ടിയല്ല സഭ മാറ്റാൻ വേണ്ടിയല്ല എന്നാൽ നിങ്ങളുടെ മരണശേഷം നിങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതായ ചോദ്യം നിങ്ങളൊന്ന് ചോദിക്കത്തക്ക രീതിയിൽ നിങ്ങളെ സജ്ജമാക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ ഹൃദയം സ്വർഗത്തിലേക്ക് ഉയർത്തുക നിങ്ങളുടെ ഹൃദയം ഒരുപക്ഷെ കണ്ണുകൾ അടച്ചുകൊണ്ട് യാതൊരുവിധമായ ശ്രദ്ധയും മാറാതെ സ്വർഗത്തിലേക്ക് ഉയർത്തി നിങ്ങൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക കർത്താവേ എന്നെ രക്ഷിക്കണമേ ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തണമേ എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു മരിച്ചത് എന്നുള്ള കാര്യം ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ സ്വർഗത്തോട് പറയുക ദൈവത്തോട് പറയുക ഈ പ്രാർത്ഥനയോടൊപ്പം ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ ആ